ഓക്കേ, അപ്പോൾ നമുക്ക് കുറച്ചേരം ഗെയിമിലോട്ട് പോകാം. ഒന്നര ചോദ്യങ്ങൾ എന്നാണ് ഗെയിമിന്റെ പേര്. അപ്പം വേണമെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് ഉത്തരം പറയാം, ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ, അപ്പം ആദ്യത്തെ ചോദ്യം, ഒരു പൂവ് വിരിയാൻ എത്ര സമയം വേണം? അയ്യോ, അങ്ങനെ പറയരുത്, പെട്ടെന്ന് വിട്ടുകളയാ, അതൊന്ന് ചിന്തിച്ച് നോക്ക്. പൂവ് വിരിയാൻ എത്ര സമയം വേണം? ഒരു ദിവസമൊക്കെ അല്ലേ? പക്ഷേ ഇത് കുസൃതി ചോദ്യമല്ല. അതെ അതെ, ഒരു ദിവസമൊക്കെ, പക്ഷെ ഇത് കുസൃതി ചോദ്യം, അതുകൊണ്ട് ഒരു ദിവസം വേണ്ടി വരും. ഉത്തരം പറയണോ? പറയട്ടെ. പൂവ് ഓൾറെഡി വിരിഞ്ഞതല്ലേ, ഇനിയും വിരിയണോ? മൊട്ടാണല്ലേ. അപ്പൊ ഇപ്പൊ സംഭവം മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മിനി സ്കേർട്ട് ഫുൾ സ്കേർട്ട് ആവുന്നത് എപ്പോഴാണ്? മിനി സ്കേർട്ട് ഫുൾ മിനി സ്കേർട്ട് ഇത്ര വരെ ഉള്ള സ്കേർട്ട്, അത് ഫുൾ സ്കേർട്ട് ആവുന്നത് എപ്പോഴാണ്? ഫുള്ള് ബുദ്ധിമുട്ടുള്ള ചോദ്യം പറഞ്ഞില്ല. വേണേ ബുദ്ധി ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ചെറിയ കുട്ടികൾ ഇടുമ്പോ, വലിയവരുടെ മിനി സ്കർട്ട് ചെറിയ കുട്ടികൾ ഇടുമ്പോ അത് ഫുൾ സ്കർട്ട്. ഈ പണ്ട് എല്ലാരും ചോദിച്ച് ശീലുള്ള ചോദ്യങ്ങളല്ലേ, അങ്ങനത്തെ രണ്ടെണ്ണം ചോദിക്കൂ. അങ്ങനത്തെ രണ്ടെണ്ണം എങ്കിൽ ഞാൻ പെട്ടെന്ന്, ഇതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ചോദ്യം, കുത്തുന്ന നിറം. മലയാളത്തിലാണ് ഇംഗ്ലീഷിലാണ് ആൻസർ വരുന്നത്? മലയാളത്തില്. കിട്ടിയോ ഉത്തരം? കിട്ടിയോ സിഗ്നൽ? കിട്ടിയില്ല. അത് തന്നെ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ. മനസ്സിലായി, ലോജിക്ക് മനസ്സിലായില്ലേ? അടുത്ത ചോദ്യം, ഇനിയുണ്ടോ എന്നൊക്കെ. അച്ഛൻ വന്നു എന്ന അർത്ഥമുള്ള ഒരു ഫ്രൂട്ട്. പപ്പായ. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഒന്നും ചോദിക്കുന്നത്, പപ്പായ എന്നൊക്കെ. ആദ്യത്തെ രണ്ട് ചോദ്യത്തിൽ ഈ എക്സ്പ്രഷൻ ഒന്നും ഞാൻ കണ്ടില്ല. പണ്ടവിടെ അനിയൻ ചോദിച്ച് ഒരു പരിചയമുണ്ട്. മെമ്മറി പവർ. പെൺകുട്ടികൾ ചിരിക്കുമ്പോൾ വാ പൊത്തുന്നത് എന്തുകൊണ്ട്? കൊറേ പെൺകുട്ടികളെ പൊത്തും 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 എന്തുകൊണ്ട്? എനിക്കറിയില്ല. പറയട്ടെ. കൈകൊണ്ട്. ഇതിലൊരു തോൽവിയായല്ലോ. ഇതിൽ തോക്കുന്നതല്ല. ഓക്കെ, അടുത്ത ചോദ്യം, സാധാരണ നമ്മൾ അടുക്കളയിൽ കയറുമ്പോ ആദ്യം വെക്കുന്നത് എന്താണ്? കാല്. ഓ മൈ ഗോഡ്, ബ്രില്യന്റ്. കിട്ടി, റേഞ്ചിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. അടുത്തത്, ഹിയറും ദെയറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു ടീയുടെ വ്യത്യാസം. ഇത് പഠിച്ചായിരുന്നു എല്ലാ നേരത്തെ ചോദ്യം. ബുദ്ധി പറഞ്ഞില്ല ഉപയോഗിക്കാൻ. ബുദ്ധി ഓ വേണമെങ്കിൽ ഉപയോഗിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് ഉപയോഗിച്ചു എന്ന് അല്ലേ. ഓക്കെ, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന എല്ലാവരും ചെയ്യുന്ന KCB-യുടെ ഒരു ജോലി. കഷ്ടപ്പെട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി പോന്നത്. ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ആവും. നമ്മളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ചെയ്യാറുണ്ട്. അത് KCB-ക്കാര് ചെയ്യും. ഇല്ലില്ല, ഒരിക്കലും ഇല്ല. വിളിച്ച ഫോൺ എടുക്കാൻ തന്നെ ബുദ്ധിമുട്ട്. ഇപ്പൊ എടുക്കാറുണ്ട് കേട്ടോ. ഇല്ല, അറിയില്ല. അറിയത്തില്ല. പോസ്റ്റ് ഇടല്. ഓക്കെ, ലാസ്റ്റ് ചോദ്യമാണ്, വള്ളി ഇല്ലാത്തപ്പോ ഇതൊരു മരമാണ്, വള്ളി ഇടുമ്പോ ഇതൊരു അസുഖമാണ്. മലയാളത്തിൽ ചിന്തിക്കണേ. ലാസ്റ്റ് ചോദ്യമാണ്, ജയിക്കാനുള്ള ഒരു ഒരൊറ്റ ചോദ്യം. ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞോളൂ, ഞാൻ തന്നെ പറയണം. വള്ളി ഇല്ലാത്തപ്പോ ഒരു മരം. മരം, അതന്നെ. വള്ളി ഇടുമ്പോ ഒരു അസുഖം. ഞാൻ മറന്നു പോകുള്ളൂ. പനി. സിമ്പിൾ അല്ലേ.
അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. അപ്പം വിജയകരമായി ജയിച്ചിരിക്കുന്നു ആദ്യത്തെ രണ്ടെണ്ണത്തിലെ. അഞ്ചെണ്ണമൊക്കെ ചുമ്മാ അങ്ങ് പറഞ്ഞാൽ മതി, ഞാൻ എണ്ണിയില്ലല്ലോ. ഇപ്പൊ എന്തും പറയാം, അങ്ങനെയൊന്നും പറയുന്നത്. മാത്സിന് വീക്കാന്ന് പറഞ്ഞ ഒരാളെ ഇങ്ങനെ തളർത്തരുത്. അപ്പൊ സെഗ്മെന്റ് ഇഷ്ടപ്പെട്ടോ? എല്ലാരോടും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇഷ്ടപ്പെട്ടു.